ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ കൈനറ്റിക് സാൻഡ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഏകദേശം കുറച്ച് ദിവസങ്ങളൊക്കെയായി നമ്മളെ ചാനലിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തതായിട്ടും നമ്മൾ കൈനറ്റിക് സാൻഡ് ഇത് ഇന്നും ഇതേപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് നോക്ക് അതേപോലെ തന്നെ നല്ല സ്മൂത്ത്നെസ്സായി കണ്ടിപ്പോണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്ക് ഒരു കുഴപ്പമില്ല, സംഭവം അടിപൊളിയായിട്ട് നമ്മൾ കൈനറ്റിക് സാൻഡ് ഇപ്പോണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൂൾ വാട്ടറിലായിട്ടോട്ട് ഇടാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് ആ കോപ്പർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തേക്ക് നമ്മൾ ആ വെള്ളം വെച്ച് കെയിൻറ്റിങ് സാൻഡ് ഇടാൻ എടുത്ത് വെച്ച ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തേക്ക് നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഇതേപോലെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കെയിൻറ്റിങ് സാൻഡ് ഇട്ട് നോക്കട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്, ഏശം എന്തും പറ്റുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഇടുമ്പോഴൊന്നും ആ വെള്ളത്തിൽ അങ്ങനെ നമ്മളെ കൈനറ്റിക് സാൻഡ് കലരുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ഇട്ട് നോക്കുന്നുണ്ട്. ഇതേപോലെ ഈർക്കിളൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെ ഇളക്കി നോക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഈർക്കിളി വെച്ച് ഇളക്കുമ്പോൾ ചെറുതായിട്ട് കലങ്ങുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതേപോലെ നമ്മൾ മെല്ലിട്ട് കൊടുക്കുമ്പോഴൊന്നും അതിൽ വലുതായിട്ട് കലങ്ങുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഏകദേശം വെള്ളത്തിനൊരു നീല കളറിങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കലങ്ങുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊണ്ട് നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് സാൻഡ് ഫസ്റ്റ് ആൻഡ് ഇട്ട് കൊടുക്കാൻ നോക്കിയാൽ ക്ലിയർ വാട്ടറിൽ സംഭവം സെറ്റായിട്ട് തന്നെ ആവുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കലങ്ങാതെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ സംഭവം സെറ്റായിട്ട് തന്നെ കലങ്ങാതെ കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കുക, ഒരു അടിപൊളി സാൻഡ് അതിലേക്ക് ഇങ്ങനെ വീണ് വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ഗ്ലാസ്സിലോട്ടും ഇതേപോലെ കുറച്ച് ഇട്ട് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈർക്കിൽ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ കൈനറ്റിക് സാൻഡിൻ്റെ പോലെ കേട്ടോ ഇതേപോലെ വെള്ളത്തിലൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രണ്ട് വെള്ളത്തിൻ്റെ കളർ ഇതേപോലെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് നീലായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ചെറുതായിട്ടൊരു പുക പോലെ ഇങ്ങനെ അതിൽ നിൽക്കുന്നുണ്ട്, ഒരു നീല കളറാണല്ലോ, ആ നീല കളർ ഇങ്ങനെ മുകളിലോട്ട് പൊന്താൻ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ എല്ലാം ഇളകാനുള്ള ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇതേപോലെ വിരലിലോട്ട് ഇട്ട് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ കൈനറ്റിക് സാൻഡ് ഇതേപോലെ വെള്ളത്തിൽ നമുക്ക് എടുത്ത് നോക്കട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേപോലെ കയ്യിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ കയ്യിലൊക്കെ സംഭവം സെറ്റായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വെള്ളത്തിൽ നമ്മൾ കൈനറ്റിക് സാൻഡ് ഇതേപോലെ ടൈൽസിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എടുക്കണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളത്തിലിട്ട കൈനറ്റിക് സാൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളത്തിൽ ഇടാത്ത കൈനറ്റിക് സാൻഡ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് മൊത്തം വെള്ളമാണ്, നമുക്ക് എന്തായാലും വെയിലത്തൊന്ന് വെച്ച് ഉണക്കി നോക്കാം, അത് ആദ്യത്തെ പോലെ തന്നെ ആവേണ്ട നമുക്ക് നോക്കണമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അവിടുത്തെ വെയിലൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഈ സംഭവം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് ആദ്യത്തെ പോലെ തന്നെ സെറ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കാണണ്ടാവും സംഭവം, നിങ്ങൾ കൈനറ്റിക് സാൻഡ് ഇതേപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കുക, സംഭവം ഒരു ഫണ്ണാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് സാൻഡ് വെള്ളത്തിട്ടപ്പോൾ ഏകദേശം അലിഞ്ഞു, ആ കളർ ഏകദേശം വട്ടത്തിലോട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയ കൈനറ്റിക് സാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാധാ കൈനറ്റിക് സാൻഡ് തന്നെ ആയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലെ വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ഒരു ഗുഡ് ബൈ.